ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടോ, കുറച്ചല്ല കുറച്ചധികം ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ. വേറെ ഒന്നുമല്ല എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടി കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടും ഉള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇടാനായിട്ടുള്ളൊരു മടി കാരണം കേട്ടോ ഇടാത്തത്. പിന്നെ ഇവർക്ക് സ്കൂളൊക്കെ തുറന്നതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ മക്കൾ രണ്ടും സ്കൂളിൽ പോയി കേട്ടോ. അങ്ങനെ ദേ ആദുട്ടിനെ വണ്ടിയൊക്കെ കയറ്റി തിരിച്ച് വന്നപ്പോഴത്തേക്കിന് എൻ്റെ പുട്ട് നന്നായിട്ട് ആവി വന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ താമസിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വെള്ളം പറ്റി അത് ഫുള്ളും കരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. മോനെ ആക്കാനായിട്ട് പോയപ്പോഴത്തേക്കിന് ഏട്ടനോട് പറഞ്ഞു, ഒന്ന് നോക്കിയേക്കണം, ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾ പക്ഷേ ടി വിയും ഫോണും എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വന്ന് നോക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ ഒതുങ്ങി എൻ്റെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കുന്ന കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഇതാണ് കേട്ടോ. അതിനിതേ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇന്നലെ കഴുകി വെച്ചതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ എന്നിട്ട് പാത്രമെല്ലാം ഒന്ന് കഴുകുകയാണ്. അപ്പോൾ അതേ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് വേസ്റ്റ് വരുന്ന ആൾ വരുമല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മഴ പെയ്യുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കിന്ന് പൊതിച്ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് പയ്യന്മാർ വന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിലോട്ട് 2 പൊതിച്ചോറ് തരുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവർ വാഴയിലയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പൊക്കെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാഴയിലും ഒന്നും കൊടുത്ത് തന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പൊതിച്ചോറെന്ന് കേട്ടപ്പോൾ അയ്യോ എവിടെ നിന്ന് പോയി ഇല, വൈകിട്ടാണ് പറഞ്ഞത്, എവിടെ നിന്ന് പോയി ഇലയൊക്കെ പറിക്കും, ഇവിടെ ഇലയില്ല, ഒരു വാഴ പോലും ഇല്ല കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് പോയി പറിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിന് അവർ തന്നെ എനിക്ക് കൊണ്ടുതന്നു കേട്ടോ. അത് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ ഇന്നലെ തന്നെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തോരനും സമ്മന്തിയും പിന്നെ സമ്മന്തിയും പപ്പടവും ആയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തയച്ചത്. അങ്ങനെ ദേ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം മീൻകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് കറി വെക്കാനുള്ള നേരം എന്തായാലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വെട്ടി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ മാറ്റി, ഇനി നമുക്ക് മീൻ വെട്ടാം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കുട്ടിച്ചൂര കേട്ടോ. കുട്ടിച്ചൂരയെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇതിലും ചെറിയ ചൂര ഉണ്ടായിരുന്നു കേട്ടോ. മത്തയുടെയൊക്കെ അത്രയുള്ള ചൂര ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും എനിക്കിന്ന് വെട്ടാൻ അത്രയും കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ 9:30 നമുക്ക് അവർക്ക് ഫുഡ് കൊടുത്തു വിടണം, അവർ വന്ന് മേടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതേ ഞാൻ ചൂരയാട്ടോ മേടിച്ചത്. അപ്പോൾ ചെറിയ ചൂരയാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ചൂരയും പിന്നെ അത് പാരം മീനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലി ഞാൻ ഇങ്ങനെ പറിച്ച് കളയട്ടോ. ഞാൻ എപ്പോഴും ചൂര മേടിച്ചാലും തൊലി ഇങ്ങനെ കളയാറാട്ടോ പതിവ്. അപ്പോൾ ദേ ഇത് പെട്ടെന്ന് തന്നെ തൊലി പറഞ്ഞു പോയിട്ട് മീൻ അത്രയ്ക്ക് ഒരു രസമല്ലായിരുന്നു കേട്ടോ. കറി ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ വറുത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് മീനും വലിയ രീതിയിലുള്ള നല്ല മീനല്ലായിരുന്നു. അപ്പോൾ ദേ അങ്ങനെ മീനൊക്കെ പൊളിച്ച് ഒരു സെറ്റ് മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ദേ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഇതേ പാര മീനെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നമ്മൾ ഏത് മീനും ഇതുപോലെ വെട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കും, ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ. പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഐസ് കെട്ടൊക്കെ ഒന്ന് അലുത്ത് കിട്ടും കേട്ടോ. ചുമ്മാതെ കയറ്റി വെക്കുന്നതിനെക്കാട്ടിലും നല്ലതാട്ടോ. അപ്പം ദേ നമ്മുടെ ചൂരയെല്ലാം ദേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വറക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇതൊന്നും തേച്ച്, അതായത് മുളക് പൊടിയൊക്കെ തേച്ച് എടുത്ത് വെക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് പുരട്ടി വെച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് വെളിയിലും പോകണം. അപ്പോൾ ദേ എൻ്റെ വറക്കാൻ വേണ്ടി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് പുരട്ടി. ഞാൻ ഏത് മീൻ വെച്ച് എടുത്താലും കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇതിങ്ങനെ മാറ്റി വെക്കാനുള്ള സമയമൊന്നും നമുക്ക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറക്കാനായിട്ട് ഇട്ട് കേട്ടോ.
അപ്പോൾ എനിക്കിങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാനൊരു അവരെ ആദുട്ടിനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പോയി വിളി കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴും നമ്മൾ മീൻ മേടിച്ചാൽ കേട്ടോ. അപ്പം തൊട്ടേ എനിക്ക് ടെൻഷനാണ് കേട്ടോ. ഞാനിങ്ങനെ ജനലിനകത്തോടെ നോക്കും, അവർ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, സമയമുണ്ടെന്ന് പറയും. എനിക്ക് എല്ലാത്തിനും ടെൻഷനാണ് കേട്ടോ. ഇപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മക്കൾക്ക് പോകാനുള്ള കാര്യങ്ങൾ, തോരനൊക്കെ ആയാലും അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും എനിക്ക് രാവിലെ ആകുമ്പോൾ എങ്ങനെ നോക്കിയാലും സമയം കിട്ടില്ല കേട്ടോ. ഓടിപ്പിടുത്തൊക്കെ ആട്ടോ ഇവരുടെ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടിയൊക്കെ എപ്പോഴും പോകും കേട്ടോ അതിലേക്കൂടെ. അപ്പോൾ ഈ സ്കൂൾ ബസ്സൊക്കെ, അപ്പോൾ അതിൻ്റെ ഓണടി കേൾക്കുമ്പോഴേ ഞാൻ ഇവരെയും കൊണ്ട് ഓടും, വെളിയിൽ ചാടും കേട്ടോ. യോ വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ചാടും കേട്ടോ. അങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ എത്ര പേർക്കുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് അങ്ങനത്തെ അതും സ്ഥിരം അങ്ങനെ തന്നെ കേട്ടോ. അതിന് ഇവരെന്നെ വഴക്കും പറയും, കളിയാക്കും, എല്ലാം ചെയ്യും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മീനൊക്കെ ഒന്ന് വറക്കാനിട്ട് അതൊക്കെ തിരിച്ചിട്ട് പിന്നെ നമ്മുടെ ഇലയൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ഗ്യാസില് ഇല വാട്ടുന്ന ഭയങ്കര പേടി കേട്ടോ. അതുപോലെ തന്നെ ആ അങ്ങനെ ഇല വാട്ടിട്ട് ഞാൻ വീണ്ടും അതൊന്നും കൂടെ കഴുകിയിട്ട് വെള്ളമൊഴിച്ചൊന്ന് ഇതാക്കിയിട്ട് ഞാൻ തുടയ്ക്കും കേട്ടോ. എനിക്ക് എന്തോ ഒരു ഇതാണ് അങ്ങനെ വാട്ടുന്നതും, പിന്നെ അങ്ങനെ വാട്ടുന്നതും എനിക്ക് പേടി കേട്ടോ. എൻ്റെ കൈ ഒരു വട്ടം പൊള്ളിയത് കൊണ്ട്. പിന്നെ ഇതേ നമുക്ക് പുട്ടാട്ടോ. പുട്ടിനും കടലും ഇല്ലാത്തത് കൊണ്ട് ഏട്ടനെ കഴിക്കാൻ ഭയങ്കര മടിയായിട്ടോ. പുട്ടും പഴവും കഴിക്കാൻ വേറെ ഒന്നുമല്ല, നെഞ്ചത്ത് കെട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പഴമൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. കുറേ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കറുത്ത് കഴിഞ്ഞാൽ പഴമൊക്കെ കഴുകി ഇവർക്ക് ഭയങ്കര മടിയാട്ടോ. അങ്ങനെ എനിക്കും മക്കൾക്കും പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടന് പുട്ടും കടലയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഏട്ടന് പഴമായതുകൊണ്ട് കുറച്ച് പുട്ടേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ചായയും കൊടുത്തു. എനിക്ക് കട്ടനായിട്ടോ, ഞാൻ കുറച്ച് പുട്ടേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ വായിക്കൊക്കെ കയ്പ്പും കാര്യങ്ങളും, അതുകൊണ്ട് വലിയ ഭക്ഷണം കഴിക്കാനൊന്നും അങ്ങനെ തോന്നുന്നില്ലായിരുന്നു കേട്ടോ കയ്പ്പായതുകൊണ്ട്. അങ്ങനെ ദേ നമ്മൾ കുറച്ച് നേരം വന്ന് മീനൊക്കെ വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏട്ടന് ഉച്ചയാകുമ്പോൾ പോയാൽ മതി കേട്ടോ. അപ്പം വെളിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതായാൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഈ പൊതിച്ചോറ് കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പൊതി കെട്ടാനായിട്ട്, എനിക്കിങ്ങനെ പൊതി കെട്ടാനൊക്കെ ഭയങ്കര വശക്കുറവാണ് കേട്ടോ. പിന്നെ ഏട്ടനെ ഞാൻ വിളിച്ചപ്പോൾ ഏട്ടന് കോളൊക്കെ വന്നുകൊണ്ട് ഏട്ടൻ പിന്നെ അങ്ങ് പോയി. പിന്നെ എനിക്ക് ഏട്ടനെ നോക്കി നിൽക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ പൊതിയാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ചോറൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കുറച്ചും കൂടി ചോറ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന് പറഞ്ഞു, ഇടി ഇത് കൂടുതലാണ്, ഇത്രയും വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര ടെൻഷൻ, അവർക്ക് തികയുമോ എന്നൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചീരത്തോരനും നമ്മുടെ സമ്മന്തി, നല്ല പുളിയൊക്കെ വെച്ച് അരച്ച സമ്മന്തി കേട്ടോ. പിന്നെ ദേ മീൻ വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തലേദിവസം വന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കറിക്കും ചാറിനും ഒന്നും കേട്ടോ. അപ്പോൾ ഈ ഇത്രയും കറിയുള്ളൂ. പക്ഷേ അവിടെ നമ്മുടെ ആ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നവർക്ക് ഇങ്ങനെ നമുക്കൊരു പൊതിച്ചോറിന് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ. സന്തോഷമായിരിക്കും എന്നല്ല, സന്തോഷമാണ് കേട്ടോ. ഇപ്പം പൊതിച്ചോറാണ്, ഞാനിതുപോലെ പണ്ട് നമ്മളിതുപോലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമ്മളും ഇതുപോലെ പൊതിച്ചോറിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് സമ്മന്തി മാത്രം ഉണ്ടായിട്ടുണ്ട് തോരനെ സമ്മതി, പക്ഷേ അതൊക്കെ കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഒരു പൊതിച്ചോറ് കെട്ടി കേട്ടോ. ദേ അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെക്കുക കേട്ടോ. അങ്ങനെ അതും കെട്ടി. സത്യമായിട്ട് ഇതെനിക്ക് പൊതി കെട്ടാനായിട്ട് ഒരു വലിയ വശവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടി എല്ലാം എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ചെറിയ മഴയൊന്നുമല്ല, നല്ല പെരുത്ത മഴ നടക്കും കേട്ടോ. പോകാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പോകാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതെ നമുക്ക് എന്തായാലും കഥ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനത്തെ ചെറിയ മഴയൊന്നും അല്ല കേട്ടോ, നല്ല പെരുത്ത മഴ തന്നെയാണ് കേട്ടോ പെയ്യുന്നത്. നമുക്കിവിടെ എപ്പോഴും മഴ കേട്ടോ. പക്ഷേ ഇന്ന് രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇന്ന് വെയിലായിരിക്കും എന്നാണ് കേട്ടോ വിചാരിച്ചത്. നമ്മളിപ്പം കുറച്ച് ഉള്ളിലോട്ട്, നമ്മൾ നേരത്തെ കുറച്ച് ടൗണിനോടൊക്കെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഇച്ചിരി ഉള്ളിലോട്ട് മാറിയപ്പോഴത്തേക്കിന് നല്ല മഴ കേട്ടോ, ഇവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെ ദേ മഴയൊക്കെ കുറച്ച് നേരം ഞാൻ വെളിയിൽ നിന്ന് മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. എന്നിട്ട് ദേ പൊതിച്ചോറൊക്കെ വന്ന് അവർക്കതെല്ലാം കൊടുത്ത് ജസ്റ്റ് നമ്മളവിടെ ഇങ്ങനെ പൊടിച്ചാറ്റിൽ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ചിലപ്പോൾ ടൗണിലോട്ട് മഴ പെയ്യില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഇവിടൊക്കെ മഴ ഒരുവിധം പെയ്ത് തോർന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് പോയിട്ടും വരണം, ഉച്ചയാകുമ്പോൾ ഏട്ടനിങ്ങ് വരണം കേട്ടോ.
അങ്ങനെ ദേ നമ്മൾ അങ്ങോട്ട് പോകും തോറും വലിയ മഴ പെയ്തതായിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ദേ ഇത് നമ്മുടെ ടൗണൊക്കെ എത്തി കേട്ടോ. ഇവിടെ ഒന്നും വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആകെ അന്തരീക്ഷമൊക്കെ ഒന്ന് മൂടിക്കെട്ടി കിടക്കുക കേട്ടോ. എല്ലാം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകട്ടെ. നമുക്കപ്പം കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഏട്ടന്. അങ്ങനെ കുറച്ച് നേരം ഞാൻ പോസ്റ്റായിട്ടൊക്കെ അവിടെ നിൽക്കേണ്ട വന്നു കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ റോഡിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കിന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. മടിയെല്ലാം നാണവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. അപ്പോൾ ദേ നമ്മൾ സ്മാർട്ട് ബസാറിലോട്ടാണ് കേട്ടോ. ഞാനിത് ബിഗ് ബസാറായിരുന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഇപ്പോൾ വന്നിട്ടില്ല. അങ്ങനെ ദേ ഞാൻ അവിടെ അതുവഴി പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേടിക്കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴയാണോ എന്ന് വിചാരിച്ചു ദേ ഇവിടെ കയറി കേട്ടോ. ഇവിടെ കയറി എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടാട്ടോ വന്നത്. ഞാനങ്ങനെ ഇപ്പോൾ എഴുതിക്കൊണ്ടേ പോകാറുള്ളൂ. കാരണം ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് കടകളിലോട്ടൊക്കെ കയറിയാൽ ഞാൻ ആ കാണും, ഓ ഇതില്ല ഇതെടുത്തേക്കാം, അതില്ല ഇതെടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിക്കും കേട്ടോ. പക്ഷേ ഞാൻ ലിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് സാധനങ്ങൾ മേടിച്ചിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ സോപ്പാട്ടോ ആദ്യം നോക്കിയത്. അപ്പം നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു സോപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിവിടെ എല്ലാം ദേഹത്ത് ഇങ്ങനെ ഒരു ചെറിയ ചൊറിച്ചിലുണ്ട് കേട്ടോ, എനിക്കും ആദുട്ടിക്കോ കേട്ടോ കൂടുതൽ. അപ്പം നമ്മൾ ആ ഒരു സോപ്പിട്ട് മാത്രമേ കുളിക്കത്തുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ അതിനൊക്കെ ഓഫറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മേടിച്ചു, രണ്ട് മൂന്നെണ്ണം കൂടുതൽ മേടിച്ചു കേട്ടോ. എപ്പോഴും ചിലപ്പോൾ ഓഫർ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചു. പിന്നെ പാത്രം കഴുകുന്ന സോപ്പ്, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ. അപ്പം ദേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏട്ടനപ്പോൾ ഒരു ഹൈദരാബാദ് പോയിട്ട് വരുമ്പോഴത്തേക്കിനും കൊണ്ടുവരും കേട്ടോ. ഒരു പേടയല്ല, ഒരു ഒരു മാതിരി ബിസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ അതിവിടെ കണ്ടു കേട്ടോ. അത് ഏട്ടൻ പോയി ചാടി പിടിച്ചെടുത്ത്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ആതുട്ടിക്കും കാതുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പോയി ആദ്യം തന്നെ എടുത്ത് കേട്ടോ. പിന്നെ ദേ ഇവിടെ ബിസ്ക്കറ്റും കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് നമുക്കിതിൽ നിന്ന് നല്ല ചിലവാണ് കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റിനായാലും ഫ്രൂട്ട്സിനായാലും നല്ല ചിലവാണ് കേട്ടോ. അങ്ങനെ ദേ അങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ ഇവരങ്ങനെ അധികം ബിസ്ക്കറ്റും കാര്യങ്ങളും ഒന്നും തിന്നത്തില്ല കേട്ടോ. ഒന്നോ ചിലത് അവർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രമേ തിന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും വേറൊരു ഇതൊന്നും മേടിച്ച് വെക്കാറുമില്ല. കാരണം അവർ തിന്നത്തില്ല. പിന്നെ നമ്മൾ മേടിച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതേ മേടിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പിയും തപ്പിയും പിടിച്ചൊക്കെ നടക്കുമായിരുന്നു. പിന്നെ മാഗി പോയപ്പോൾ അവർ കഴിക്കുന്ന മാഗി അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവരും ചിക്കൻ ഇതിൻ്റെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പി അതൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്നും മേടിച്ചില്ല. അങ്ങനെ മുകളിൽ പോയി അതെല്ലാം എടുത്തിട്ട് വന്നിട്ട് താഴെ നമുക്ക് കുറച്ച് പരിപ്പ് പയർ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം മേടിച്ച് മഴ എന്തായാലും പെയ്തില്ല കേട്ടോ. അങ്ങനെ ദേ വിശന്ന് വരഞ്ഞപ്പോൾ ഏട്ടൻ നമുക്ക് ബിരിയാണി മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പനിയായതുകൊണ്ട് ഈ ഒരു ബിരിയാണി ഫുള്ളും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടൻ മേടിച്ചു. അപ്പോൾ ദേ എൻ്റെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് ലേശം കട്ടി കൂടുതലായിരുന്നു, പക്ഷേ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ എടുത്തതും കഴിച്ചില്ല, കുറച്ചേ ഞാൻ കഴിച്ചുള്ളൂ. നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രണ്ട് ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയൊരു ഇത് തോന്നിയില്ല, കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അടുത്ത മഴയ്ക്ക് മുമ്പേ നമുക്ക് വീട് താണ്ടണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.